എന്നാൽ ഒന്നും കൂടി പറയാം, എവിടെയാണ് സ്ഥലം, എന്ത് ചെയ്യുന്നു? ഞാൻ കോഴിക്കോട് ജില്ലയിൽ നാദാപുരം കൈവേലി എന്ന് പറയുന്ന മനോഹരമായ ഒരു ഗ്രാമത്തിലാണ്. കഴിഞ്ഞ എപ്പിസോഡ് നല്ല അഭിപ്രായമായിരുന്നു. അതെ, ആയിരുന്നു. ഞാൻ ഓർമ്മയുണ്ട്, ബക്കർ ചേട്ടനും നിസീറും ഒക്കെ പറഞ്ഞ അഭിപ്രായം കൊണ്ട് കുറച്ച് നല്ല വൈറലായി. അപ്പൊ ഒരുപാട് ഷോസ് ഒക്കെ കിട്ടി. ഇന്ന് കുറച്ച് സിംഗേഴ്സ് അവര് പഴയ കാലത്ത് പാടിയ പാട്ടുകളും ഇപ്പൊ ഈ കാലഘട്ടത്തിൽ പാടിയാലും കുറച്ച് കാലത്തിന് ശേഷമുള്ള ശബ്ദ വ്യത്യാസങ്ങൾ, പിന്നെ അതിങ്ങനെ സ്പോട്ടബിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ ഒഴുകി ഒഴുകി ഒഴുകി. അപ്പൊ ഇന്ന് പാട്ടിന്റെ മയമാണ്. ഓക്കെ, റെഡി, സ്റ്റാർട്ട്. എത്ര നാള് കൊതിച്ചിരുന്നു നിന്നയലെ നൂറും പോവാണെന്ന്, നിന്നയലെ നൂറും പോവാണെന്ന്. ഇനി കേൾക്കാത്ത ശബ്ദം എന്ന ചിത്രത്തിന് വേണ്ടി 1982 മാർക്കോസ് ഏട്ടൻ പാടിയ അന്നത്തെ മാർക്കോസ് ഏട്ടൻ്റെ ഒരു സ്റ്റൈൽ. കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ, എൻ്റെ മനസ്സിൽ കൈമണി തന്നലായി ഉൾകാണി വന്നു. എന്നാൽ മാർക്കോസ് ഏട്ടൻ ഇന്ന് ആ പാട്ട് പാടിയാലോ? കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ, എൻ്റെ മനസ്സിൽ തൈമണി തന്നലായി ഉൾകാണി വന്നു. 1967 ഉദയഭാനു ചേട്ടൻ പാടിയ ഒരു പഴയ വെള്ളി നക്ഷത്രമേണില്ലേ നോക്കി തുള്ളി തുളും പുകയെന്നേ, മാമക ചിത്തത്തിലെന്നോ ഇല്ല മാതക വ്യാമോഹമൊന്നോ. എന്നാൽ 2010 ശ്രീ പൃഥ്വിരാജിൻ്റെ താന്തോന്നി എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം പാടിയപ്പോലുള്ള ശബ്ദ വ്യത്യാസം. കാറ്റ് പറയതു കടല് പറയതു കാലം പറയതും പൊള്ളാണേ, കാലം പറയതും പൊള്ളാണേ. ശ്രീ മധുസൂദൻ നായരുടെ ഒരു കവിത. ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തിനി നിറമുള്ള ജീവിതം പീലി തന്നു, എൻ്റെ ചിറകിനാകാശവും നീ തന്നു, ഇന്നാത്മശിഖരത്തിലൊരു കൂടു തന്നു, ആത്മശിഖരത്തിലൊരു കൂടു തന്നു. എന്നാൽ സ്പിരിറ്റ് എന്ന ചിത്രത്തിന് വേണ്ടി ഉണ്ണിമേനോൻ സാർ പാടിയ ഒരു കവിത. മരണമെത്തുന്ന നേരത്ത് നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ, കനലുകൾ കോരി മരവിച്ച വിരലുകൾ ഒടുവിൽ നിന്നെത്തലോടി ശമിക്കുവാ. എന്നാൽ 2022 ഭീഷ്മപർവം എന്ന ചിത്രത്തിന് വേണ്ടി ഉണ്ണിയേട്ടൻ പാടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം 30 പിന്നിലോട്ടേക്ക് പോയതുപോലെ. പുഷ്പം പൂക്കുന്ന യാമം മാറിടും രാസകേളി തടാകം, സുമസോമം തേടുന്ന ദാഹം നീ തരൂ ആദ്യ രോമാഞ്ചഭാവം, അതര ശില്പങ്ങൾ മദന തൽപ്പങ്ങൾ ചൂടേറിയാളുന്ന കാമഹർഷം എന്നാണു നിൻ സംഗമം. സൂപ്പർ, പാടിച്ചു പൊളിച്ച എല്ലാ പാട്ടുകളും ഇത്ര സുഖത്തോടെ ഞങ്ങൾ കേട്ടിരുന്നു. സൂപ്പർ ആയിരുന്നു ചേട്ടാ. പക്ക ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു? ഗംഭീരായി.
പാട്ടിന്റെ ഒരു അയ്യോ, അത് മാത്രല്ല നമുക്ക് ഈ നമ്മളെ വിട്ടുപോയ പല കലാകാരന്മാരെയും ഇതിൽ കൊണ്ടുവന്നു, അവർക്കൊരു ട്രിബ്യൂട്ട് പോലെ. എല്ലാം ഡിറ്റോ വോയിസ് സൗണ്ട്, നല്ലൊരു ഗായകനാണ്. ഈ ഇതിപ്പോ അനുകരിച്ച് പാടുന്നു എന്നുള്ളതല്ല, നല്ലൊരു മികച്ച കലാകാരനാണ്. ഡിയർ, എല്ലാ ആശംസകളും. ഒരു നല്ലൊരു പാട്ടുകാരൻ കണ്ടു കഴിഞ്ഞാൽ, ചില നമുക്ക് പാട്ട് പഠിപ്പിക്കുന്ന അധ്യാപകരുടെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് അവർ പറയാൻ പോണെന്നറിയോ, നീ അസലായിട്ട് പാടുന്നുണ്ട്, പിന്നെ നീ എന്തിനാണ് ഈ മ്യൂക്കറി കാണിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ ഇതും ഒരു അംഗീകാരമാണ്. കാരണം നമുക്ക് നമ്മളുടെ കയ്യിലുള്ള ഈ കഴിവ് വെച്ചിട്ട് പല ഗായകരുടെ ശബ്ദത്തിൽ പാടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഒരുപാട് അവസരങ്ങൾ നേരത്തെ പറഞ്ഞു, വേദികൾ ഇനിയും കൂടുതൽ കൂടുതൽ കിട്ടട്ടെ. ഈ ഒരു എപ്പിസോഡ് കണ്ടു കഴിയുമ്പോൾ ഇനി വിളിക്കാത്തവരോട് വിളിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കട്ടോ. ശരിക്കും എല്ലാവരും നമ്മൾക്ക് എന്താ പറയാ, അവര് നിന്ന് പാടുന്ന പോലെ തന്നെയാ തോന്നിയത്. ഒരുപാട് ഒരുപാട് കിട്ടട്ടെ, ഇനിയും ഒരുപാട് പുരോഗമനം, ഒരുപാട് എല്ലാം ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വലിയൊരു ഗായകനായിട്ട് മാറട്ടെ. അപ്പം ഓൾ ദി ബെസ്റ്റ് മോനെ, ഗോഡ് ബ്ലെസ് യു. അപ്പൊ പുതിയ ഐറ്റമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം അല്ലേ. അപ്പൊ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ, തസ്രിത പ്ലീസ്. ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു ഗിഫ്റ്റ്, ബ്യൂട്ടി സോപ്പിന്റെ മറ്റൊരു ഗിഫ്റ്റ്.